ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈക്സ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്താ ഒരുപക്ഷെ സംശയമുള്ളൊരു വിഷയം തന്നെയാണിത്. അതായത് എന്താ, നമ്മൾ ന്യൂട്രലി ഇട്ടിരിക്കുന്ന കണ്ടീഷനിൽ, വണ്ടി സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ടിട്ട് ന്യൂട്രലി ഇട്ടിരിക്കുന്ന കണ്ടീഷനിൽ വണ്ടിയുടെ എന്താ പറയുക, നമ്മുടെ വീല് ചെറുതായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരു ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത്, അതായത് ന്യൂട്രലിൽ തന്നെ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക, ചെറുതായിട്ടൊന്നിങ്ങനെ കറങ്ങുന്ന പോലെ, അല്ലെങ്കിൽ ചെറുതായിട്ട് കറങ്ങുക, ഭയങ്കര കറക്കമൊന്നുമല്ല, ഒരു ചെറിയ ഒരു റൊട്ടേഷൻ എന്നുള്ള രീതിയിൽ കറങ്ങുക. ചില വണ്ടികളിൽ ചിലപ്പോൾ കുറച്ചും കൂടി സ്പീഡിലൊക്കെ കറങ്ങുന്നുണ്ടാവും, പക്ഷേ നമുക്ക് കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർത്താവുന്ന, വളരെ കുറഞ്ഞ ഫോഴ്സ് കൊടുത്താൽ തന്നെ ആ വണ്ടിയുടെ ആ ഒരു വീലിനെ നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റുന്ന ആ ഒരു രീതിയിൽ കറങ്ങുന്നുണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ, ക്ലച്ച് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല നേരത്തെ പറഞ്ഞ ആ ഒരു കണ്ടീഷനല്ലാതെ കുറച്ചും കൂടി സ്പീഡിൽ നമ്മുടെ ആ ഒരു പിന്നെ വീല് കറങ്ങുന്ന ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ആ സമയത്ത് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ വീല് പിടിച്ച് നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയും ചെയ്യും. അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് ഒന്നും കൂടി നമുക്ക് അതൊന്ന് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അതേപോലെ തന്നെ എന്താ പറയുക, മറ്റുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ നമ്മളെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിൽ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, വണ്ടി ഇതാ ഇപ്പോൾ ഓഫ് കണ്ടീഷനിലാണ്, വീല് ഫ്രീ ആണ്. ഓക്കെ, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാം നമ്മുടെ വീല് ഇപ്പോൾ കറങ്ങുന്നൊന്നുമില്ല. പക്ഷേ ചില വണ്ടികളിൽ ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിലും ടയറ് കറങ്ങുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് പിന്നെ അതിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീല് ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത് കറങ്ങുന്നില്ല. അപ്പോൾ ഞാനത് കറക്കി കഴിഞ്ഞാൽ അത് കറങ്ങും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇനി നമ്മുടെ ആക്സിലേറ്റർ ഇതാ കുറച്ചൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, സോറി, ഞാൻ വണ്ടി ഒന്ന് ഓഫ് ആക്കട്ടെ. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ആക്സിലേറ്റർ കൊടുത്ത സമയത്ത്, ഒരു 4000-5000 RPM ഒക്കെ കൊടുത്ത സമയത്ത് നമ്മുടെ വീല് ചെറുതായിട്ട് കറങ്ങുന്നത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ അത് കറങ്ങുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് പിടിച്ച് നിർത്താവുന്നതാണ്. അത് മാത്രമല്ല, നമ്മുടെ ആക്സിലേറ്റർ എപ്പോഴാണോ ഞാൻ നിർത്തുന്നത്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആ ഒരു റൊട്ടേഷൻ, വീലിൻ്റെ റൊട്ടേഷൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വണ്ടി ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ഫസ്റ്റ് ഗിയറിൽ ഇടാൻ പോവുകയാണ്. ക്ലച്ച് പ്രസ് ചെയ്തു, ക്ലച്ച് ഗിയർ ഇടുന്ന സമയത്ത് നമ്മുടെ വീല് ശ്രദ്ധിക്കുക. അതാ കണ്ടില്ലേ, വീല് ഇതാ ഇവിടെ സ്പിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ കാല് ഉപയോഗിച്ചുകൊണ്ട് ഞാനിതൊന്ന് നിർത്താൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിർത്താനൊന്നും പറ്റുന്നില്ല, പക്ഷേ ചെറിയൊരു ഫോഴ്സ് മുന്നോട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കാരണം എന്താണ് എന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ നമ്മുടെ ക്ലച്ച് കവർ അഴിക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആ വീഡിയോസ് കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കവർ അഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ക്ലച്ച് പ്ലേറ്റിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്ന ഭാഗമാണിത്. ഇത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ ഏകദേശം എന്താ ഈ ഒരു ലെവലിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അവിടുന്ന് നമ്മൾ ഇവിടെയുള്ള സാധനങ്ങൾ, നമ്മുടെ ഓരോ സാധനങ്ങൾ കറങ്ങുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇതിനുള്ളിൽ നിന്ന് ഓയിലിനെ സക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ കൂളിങ്ങിന് വേണ്ടിയിട്ടും ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടും ഓയിൽ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഫസ്റ്റ് ന്യൂട്രലുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലച്ച് പ്ലേറ്റ്, അതായത് നമ്മുടെ ന്യൂട്രലാണ് ഈ ക്ലച്ചും, അതായത് നമ്മുടെ എഞ്ചിൻ്റെ ഭാഗം, പുറത്തേക്കുള്ള നമ്മുടെ വീലിൻ്റെ ഭാഗവും ഈ എഞ്ചിൻ്റെ ഭാഗവും തമ്മിൽ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. തമ്മിൽ യാതൊരു ബന്ധമല്ല, ഗിയറുമായിട്ട് യാതൊരു ബന്ധമല്ല. ഗിയർ എപ്പോഴാണോ നമ്മൾ ഗിയറിലേക്ക് ഇടുന്നത് ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു എഞ്ചിൻ്റെ ഭാഗം, നമ്മുടെ ഈ പിസ്റ്റൻ്റെ ഈ പവറിനെ നമ്മൾ ടയറിൻ്റെ ആ ഭാഗത്തേക്ക് എന്താ പറയുക ട്രാൻസ്മിറ്റ് ചെയ്യാമെന്ന് പറയാം അല്ലേ. ഈ ഒരു ഇവിടുന്നാണല്ലോ നമ്മളെ പവർ ഉണ്ടാക്കുന്ന സ്ഥലം, നമ്മുടെ പിസ്റ്റൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഈ പവർ ജനറേറ്റ് ചെയ്യുന്ന ഈ പവറിനെ വീലിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗമാണ് ഈ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക, ഏത് ഗിയറിലാണോ നമ്മൾ ഇടുന്നത് ആ ഗിയറിനനുസരിച്ചുള്ള ഒരു ടോർക്ക് നമുക്ക് അവിടെ കിട്ടും, സ്പീഡും അവിടെ കിട്ടും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ന്യൂട്രൽ കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു ഇവിടെയുള്ള ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന ഐഡിൽ RPM വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എഞ്ചിനും അതായത് നമ്മുടെ ട്രാൻസ്മിഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ
എന്താ സംഭവം വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്ലച്ച് ഇതാ ഈ ക്ലച്ചാണല്ലോ ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരാൾ എപ്പോഴാണോ നമ്മൾ എന്താ പറയുക ക്ലച്ച് അമർത്തി ക്ലച്ച് അപ്ലൈ ചെയ്ത് ഗിയർ മാറ്റുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ആ ഒരു ഗിയറിലേക്ക് നമ്മൾ ആ ഒരു ഈ ഒരു ഭാഗത്തിനെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഈ ന്യൂട്രൽ കണ്ടീഷനിൽ തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാലും എന്താണ് ഈ ക്ലച്ച് പ്ലേറ്റിൻ്റെ ഒക്കെ ഇടയിൽ എന്തുണ്ട് നമ്മുടെ വെറ്റ് ക്ലച്ചാണ് ഈ ഈ ടൈപ്പ് വണ്ടികളെല്ലാം എന്താണ് വെറ്റ് ക്ലച്ചാണ് യൂസ് ചെയ്യുന്നത് വെറ്റ് ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഓയിൽ സമ്പിലിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ഈ ക്ലച്ച് വരുന്നത് അതായത് ഓയിലുമായിട്ട് അതിന് ബന്ധം വരുന്നുണ്ട് എന്നർത്ഥം അപ്പോൾ എന്താ വെച്ചാൽ ചെറിയ ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ പോലും ഈ ഓയിൽ കാരണം മനസ്സിലായോ നമ്മുടെ ഈ എഞ്ചിൻ ഈ പിസ്റ്റൻ്റെ ഈ ഭാഗം നമ്മൾ റേസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത് ഈ പിസ്റ്റൺ വർക്ക് ചെയ്യും ആർ പി എം കൂടിക്കൊണ്ടിരിക്കല്ലേ അപ്പോൾ 3000-4000 or 5000 RPM നമ്മുടെ ഈ ഒരു പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ റൊട്ടേഷൻ ഇവിടെ വരുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് എന്താ പറയുക ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഗിയറിലേക്ക് ഇടുന്നേ വേണം അല്ലേ അപ്പോൾ ഇത് ഗിയർ ഇടാത്ത സമയത്ത് എന്താ സംഭവിക്കുന്നത് ഈ കറങ്ങുന്ന സാധനവും ഈ ഓയിലും പിന്നെ ഈ ക്ലച്ചും ഈ ചെറിയ ഈ ഗ്യാപ്പിൽ ഉണ്ടാകുന്ന ഈ ഓയിൽ കാരണം മനസ്സിലായോ ഈ ചെറിയ ഓയിൽ കാരണം ചെറിയ ഒരു ടോർക്ക് എന്ത് ചെയ്യും നമ്മുടെ ആ ട്രാൻസ്മിഷൻ്റെ ആ ഭാഗത്തേക്ക് ആ ഒരു സ്പിൻഡിലാണത് ഒരു എന്താ പറയുക ഒരു ഷാഫ്റ്റാണത് ആ ഷാഫ്റ്റിലേക്ക് ആ ഒരു പവറിനെ ചെറുതായിട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യും ആ ഒരു ട്രാൻസ്ഫറിൻ്റെ കാരണമാണ് നമ്മുടെ വീല് റൊട്ടേറ്റ് ചെയ്യുന്നത് ഓക്കെ അത് തികച്ചും നോർമലായിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മൾ എന്താ പറയുക ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എവിടെയും പോയി കാണിക്കേണ്ട കാര്യമില്ല വളരെ എന്താ പറയുക കുറഞ്ഞ സ്പീഡിലാണ് നമ്മുടെ വീല് കറങ്ങുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മുടെ വണ്ടിക്ക് നോർമലായിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂട്രലിൽ ഇടുന്നതിനെ പിന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗിയറിൽ ഇട്ടിട്ട് നമ്മൾ ക്ലച്ച് അമർത്തിയിട്ട് ഇരിക്കുന്ന കണ്ടീഷനാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ നമ്മുടെ വീല് കറങ്ങും അല്ലേ നമ്മൾ നേരത്തെ കണ്ടതാണത് നമുക്കത് കാലുകൊണ്ട് ഇങ്ങനെ ഞാനത് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ നേരത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നിർത്താൻ എന്നാൽ നമുക്ക് നിർത്താവുന്ന കണ്ടീഷനേ ഉള്ളായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് ഞാൻ അതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ ഞാനിതാ സെക്കൻഡിലിട്ടു ഓക്കെ ഇപ്പോൾ നമ്മൾ വീൽ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ തേർഡിലിട്ടു ഫോർത്തിലിട്ടു ഇതാ ഫിഫ്ത്തിലിട്ടുണ്ട് വണ്ടി ഓക്കെ ഇപ്പോൾ ഫിഫ്ത്തിലിട്ട സമയത്ത് നമ്മുടെ വീല് കുറച്ചും കൂടി സ്പീഡ് കൂടി കാരണം നമുക്കറിയാം ഫിഫ്ത്ത് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൂടുതൽ കിട്ടുന്ന ഗിയറാണ് ഓക്കെ അതായത് അതിൻ്റെ ഡയമീറ്റർ കുറവായിരിക്കും റൊട്ടേഷൻ കൂടുതലായിരിക്കും അപ്പോൾ ഇതിപ്പോൾ നമുക്കിത് കണ്ടില്ല ഇത് നിർത്താൻ ഞാനിപ്പോൾ ഇത് കൈ കാലുകൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നിർത്താൻ പറ്റി ഞാൻ ഫസ്റ്റിലിട്ടിരിക്കുന്ന കണ്ടീഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു വീലിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് സംഭവിക്കുന്നത് ഓരോ ഗിയറിൻ്റെ വ്യത്യാസത്തിൽ സംഭവിക്കുന്നതാണ് ആ ഒരു മാറ്റം ഫസ്റ്റ് ഗിയറിലിടുമ്പോൾ കുറച്ചുകൂടി ടോർക്ക് കൂടുതലാണ് അപ്പോൾ നമുക്ക് ആ ടയറിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു കറങ്ങാനുള്ള ആ ഒരു ടോർക്ക് ഇപ്പോൾ ആ ഒരു പുള്ളിങ് കുറച്ചുകൂടി കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നമുക്കത് നിർത്താൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് പിന്നെ ടോപ്പ് ഗിയറിലിട്ട സമയത്ത് ടോർക്ക് കുറവാണ് സ്പീഡ് കൂടുതലായിരുന്നു ടോർക്ക് കുറവായതുകൊണ്ട് തന്നെ നമുക്കതിനെ പിടിച്ച് നിർത്താൻ കുറച്ചും കൂടി ഈസിയായി ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇത്രയും സംഭവിക്കുന്നത് വെച്ചാൽ ഇത് നമ്മുടെ നോർമൽ കണ്ടീഷനാണത് ഇതിനിപ്പോൾ അങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് ഓവർ സ്പീഡിലൊക്കെ നമ്മുടെ ടയർ കറങ്ങുന്നുണ്ടെങ്കിലൊക്കെയാണ് നമ്മുടെ ക്ലച്ചിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ നമുക്ക് സംശയിക്കേണ്ട കാര്യം വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും നിങ്ങൾ കണ്ട ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നോർമൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ ആ ക്ലച്ച് കഴിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക കാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇതിൻ്റെ കാരണം ഒന്നുകൂടി പറയാം നമ്മുടെ വെറ്റ് ടൈപ്പ് ക്ലച്ചാണ് ഇതുപോലുള്ള മോട്ടോർ സൈക്കിളുകൾക്കൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലച്ച് പ്ലേറ്റിൻ്റെ ഒക്കെ ഇടയിലൊക്കെ ചെറിയ രീതിയിൽ ഓയിലിൻ്റെ അംശം ഉണ്ടായിരിക്കും അത് കാരണം എന്ത് ചെയ്യും ആ ഒരു ചെറിയ ആ ഓയിൽ കാരണം ചെറിയൊരു ഫ്രിക്ഷൻ ചെറിയൊരു ഡ്രാഗ് അവിടെ ഉണ്ടാവും അത് കാരണമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക ഈ ഒരു ഭാഗം നമ്മുടെ എഞ്ചിൻ്റെ ഭാഗവും ട്രാൻസ്മിഷൻ ഭാഗവും തമ്മിൽ ചെറിയ ഒരു കോൺടാക്ട് വരുന്നത് മനസ്സിലായോ ആ ഒരു ഓയിൽ കാരണം അതുകൊണ്ടാണ് നമ്മുടെ വീല് കറങ്ങുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു ചെറിയൊരു അറിവാണ് എന്നാലും നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മളെ വണ്ടിയെ ഒന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഞാനൊന്നും ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറൊന്നുമല്ല എന്നാലും നമ്മൾ ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളും അത് എന്താ പറയുക അത് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല എന്നാലും ഒന്ന് ശ്രമിക്കുക നമ്മുടെ വണ്ടിയാണ് നമ്മുടെ എന്നും കൊണ്ടുനടക്കുന്ന സാധനമാണ് അപ്പോൾ മാക്സിമം നമ്മളതിനെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് കരുതലോട് കൂടി കൊണ്ടുനടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ